പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പൂക്കൂട്ടും പാടം. കഠിനമായ വേനൽച്ചൂടിൽ കൃഷികൾ കരിഞ്ഞുണങ്ങി നശിക്കുന്നത് കർഷകരെ ആശങ്കയിലാക്കുന്നു. മലയോരത്തെ പല ഭാഗങ്ങളിലും പുഴ, തോട്, കിണർ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളിൽ വെള്ളം വറ്റിത്തുടങ്ങിയതോടെയാണ് കൃഷിനാശവും ആരംഭിച്ചത്. എടക്കര, വഴിക്കടവ്, ചുങ്കത്ര, പോത്തുകല്ല്, മൂത്തേടം പഞ്ചായത്തുകളിൽ കമുങ്ങ്, തെങ്ങ് അടക്കമുള്ള കൃഷികളെല്ലാം കരിഞ്ഞുണങ്ങി. നേന്ത്രവാഴ കർഷകരുടെ അവസ്ഥയും മറിച്ചല്ല. വയലിൽ നട്ട വാഴകൾ കരിഞ്ഞുണങ്ങി കുലകൾ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലാണ്. പച്ചക്കറികൾക്കും പലയിടങ്ങളിലും ഉണക്ക് ബാധിച്ച് കരിയുകയാണ്. ചുങ്കത്ര കൊന്നമണ്ണ ഭാഗത്ത് ഏക്കറക്കണക്കിന് കൃഷിയിടത്തെ കമുങ്ങുകളും തെങ്ങിൻ തൈകളും കരിഞ്ഞുണങ്ങിയ നിലയിലാണ്. ജലാംശം വൻതോതിൽ താഴ്ന്നതിനാൽ വരൾച്ച ബാധിച്ച് കൃഷികൾ നശിക്കാൻ കാരണമായി. മുൻകാലങ്ങളിൽ പുഴയിലെ വെള്ളം തടഞ്ഞു നിർത്തി ഒരു പരിധിവരെ വരൾച്ചയെ തടഞ്ഞിരുന്നു. എന്നാൽ ഇക്കുറി പുഴകളും മറ്റ് ജലസ്രോതസ്സുകളെല്ലാം തന്നെ നേരത്തെ തന്നെ വറ്റിയിട്ടുണ്ട്. ഇതോടെ പുഴകളിൽ നിന്നും വെള്ളം എത്തിച്ച് കൃഷിയിടത്തിൽ ജലസേചനം നടത്താമെന്ന ചിന്തയും വെറുതെയായി. വിലത്തകർച്ചയ്ക്കൊപ്പം കടുത്ത വരൾച്ചയും കർഷകനെ വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നതെന്ന് കൊന്നമണ്ണയിലെ കർഷകനായ സുകുമാരൻ പറയുന്നു. കടുവാക്കുഴിയാണെങ്കിൽ ആ വെള്ളം ഇവിടെ വരുന്നില്ല. അതിന് വെള്ളമടിക്കാൻ കരുമ്പോഴും വെള്ളമല്ല. പിന്നെ കിണറുകളൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുടിവെള്ളത്തിന് തന്നെ ആകെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരവസ്ഥയാണ് എനിക്ക് ഇവിടുത്തെ ഈ പ്രദേശവാസികൾക്ക് മൊത്തമുള്ളത്. എനിക്ക് കടുവാക്കുഴി ജലവൈദ്യുത പദ്ധതി അവിടെ നിന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നിരുന്നു. അപ്പം അങ്ങോട്ട് ഇപ്പം അല്ല, ഈ പ്രാവശ്യത്തെ രൂക്ഷമായ വരൾച്ചേൻ്റെ ഇതുകൊണ്ട് വെള്ളം അങ്ങോട്ട് വരുന്നില്ല. അങ്ങോട്ട് അടിക്കണമില്ല, അടിക്കാൻ കഴിയുന്നില്ല വെള്ളം. ന്യൂസ് ബ്യൂറോ എടക്കര. Real fruit power, real juices from Dabur.